ഹായ് ഫ്രണ്ട്സ് വിജയ് രമേശ് ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസിൻ്റെ എൺപത്തൊന്നാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് പറയുന്നത് എപ്പിസോഡ് തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങളാണ് ചുരുക്കി പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനകത്തൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചു നമുക്ക് നോക്കാം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ ഒരു അടിപൊളി പാട്ട് കല്യാണരാമൻ്റെ പാട്ടാണ് കേട്ടോ തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ ആ പാട്ടുണ്ടല്ലോ അതായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചു എനിക്ക് ഇപ്പോൾ ഈ ഈ ഒരാഴ്ച ഈ വീക്കെൻഡ് തുടങ്ങിയ സമയത്ത് തോന്നുന്നത് നമ്മുടെ അർജുനായാലും അതുപോലെ തന്നെ സായി അഭിഷേയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരങ്ങനെ ഡാൻസ് കളിക്കത്തില്ല അനുസരിച്ചാണ് ഇത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ സായിയും അർജുനും അതുപോലെ തന്നെ അഭിഷേയൊക്കെ ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ട് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ടാസ്കോട് കൂടിയാണ് കേട്ടോ ടിക്കറ്റ് ഫിനാലയിലെ ഏഴാമത്തെ ടാസ്ക്കായ ചവിട്ട് നാടകമാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ അത് കയറി കാണുക ജാസ്മിനൊക്കെ ഒരു മിനിറ്റ് പോലും നിന്നിട്ടില്ല കേട്ടോ വിശദമായിട്ട് ആ വീഡിയോയിലുണ്ട് കാണാത്തവർ കാണുക ടാസ്ക് ജയിച്ചു സന്തോഷത്തിൽ നോറത് വാഷ്റൂം ഏരിയ വന്നിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഭയങ്കര സന്തോഷം ആഹ്ലാദ പ്രകടനം ഇവിടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടന്നതിൻ്റെ ഗുണമാണ് എന്തായാലും ആ ടാസ്കിൽ വിജയി കേട്ടോ അതിനുശേഷം ശ്രീധവും അർജുനും കൊടുത്ത ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ കൺകേൾ കൺകൾ ഈരണ്ട അതുപോലെ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി കണ്ണൊക്കെ രണ്ടുപേര് കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ വരുന്നുണ്ടായിരുന്നു ചുമ്മാ ഒരു ഫൺ മൂവ്മെന്റ് അവർ ക്രിയേറ്റ് ചെയ്തായിരുന്നു കേട്ടോ അതിനുശേഷം ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് എട്ടാണ് ടാസ്കിന്റെ പേര് മുഖമുദ്ര സിജു അങ്ങനെ ടാസ്ക് എട്ട് വായിക്കുന്നുണ്ടായിരുന്നു ഗാർഡൻ ഏരിയയിൽ പത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് സ്റ്റാമ്പും ഉണ്ട് എല്ലാവരും എങ്ങോട്ട് പോകണം ഗാർഡൻ ഏരിയയിൽ പോകണം ഈ പത്ത് ബോർഡും പത്ത് സ്റ്റാമ്പും വെച്ചതിൻ്റെ അടുത്ത് അവരവരുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ വെച്ച ബോർഡിൻ്റെ അവിടെ എല്ലാവരും പോയി നിൽക്കുക ബസ്സർ അടിക്കുന്ന സമയത്ത് സ്റ്റാമ്പ് എടുത്തിട്ട് മറ്റുള്ളവരുടെ ബോർഡിൽ വന്ന് സീൽ പതിപ്പിക്കണം ഏറ്റവും കുറവ് സീൽ ആരെ ബോർഡിലാണുള്ളത് അവർ ജയിക്കും കേട്ടോ പക്ഷേ ലൈവിനകത്ത് ഒന്നാമത്തെ റൗണ്ട് ബസ്സർ അടിച്ച സമയത്ത് ആരും അനങ്ങിയിട്ടില്ല അപ്പോൾ ബിഗ് ബോസ് എന്താണെന്ന് പറയുമ്പോൾ ഇവർക്ക് ആദ്യത്തെ റൗണ്ടിനകത്ത് ഒരു റെഡ് റെഡ്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റെഡ് മാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ ആരും വന്ന ബോർഡിൽ സീൽ പതിപ്പിക്കാൻ പാടില്ല അപ്പോൾ അത് കാരണം എന്ത് ചെയ്തു എല്ലാവരും അവിടെ നിന്ന് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ആരും ഈ ടാസ്കിൻ്റെ ടാസ്ക്കായിട്ട് കാണാത്ത കാരണം ആ റെഡ് റെഡ്മാർക്കിൻ്റെ പവർ അങ്ങ് എടുത്ത് മാറ്റുകയാണ് ഇനി എല്ലാവർക്കും അങ്ങോട്ട് കളിക്കുക അപ്പോൾ ഇറങ്ങി കളിക്കാൻ തുനിഞ്ഞത് സുജയാണ് സുജ നേരെ വന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന നോറയാണ് നോറ പോയി സിജോ ചെയ്തു അപ്പോഴത്തേക്കും ഋഷിയും സിജോ എല്ലാം കൂടി നോറയെ ആക്രമിച്ചു അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ഔട്ട് ആയിരിക്കുന്നത് നോറയാണ് കേട്ടോ അപ്പോൾ ഇത് ബസ്സിൽ അടിച്ച സമയത്ത് ബിഗ് ബോസ് ചോദിക്കും ആരുടെ ബോർഡിലാണ് ഏറ്റവും കൂടുതൽ സീൽ പതിഞ്ഞിരിക്കുന്നത് സീൽ റിജക്ടെന്നാണ് അപ്പൊ അത് നന്നായിട്ട് തെളിഞ്ഞിരിക്കണം കേട്ടോ അങ്ങനെയാണ് നോർ ഔട്ട് ആകുന്നത് അതിനുശേഷം സിജോയും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബോർഡിൽ പോയി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ റൗണ്ടിൽ റൌണ്ടിൽ രണ്ടുപേരാണ് ഔട്ടാവുന്നത് അങ്ങനെ സിജോയും ജാസ്മിനും ഔട്ടായി അപ്പോഴത്തേക്കും ജാസ്മിനും സിജോയും തമ്മിൽ ചെറിയൊരു ജഗഡ വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഞാൻ ക്യാപ്റ്റനാണ് നീ അവിടെ പോയിരിക്കും ഞാൻ പറഞ്ഞോളാം എന്ന രീതിയിൽ സംസാരിക്കുന്നു കളത്തിനകത്ത് നിന്ന് അലച്ചലച്ച് പിന്നീട് ഒരു പുറത്തുനിന്ന് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ സിജോ പറഞ്ഞാൽ ഞാൻ നിന്നെ പുറത്താകും ാക്കിയത് ജാസ്മിൻ പറഞ്ഞത് എന്ത് പറ്റി ഇപ്പം തൊട്ടടുത്ത് ഞാനും ഉണ്ടല്ലോ നീ എന്നെ ഔട്ട് ആക്കിയെങ്കിൽ ഞാൻ നിന്നെ ഔട്ടായി രണ്ടുപേരും നമ്മൾ ഔട്ടായല്ലോ നീ പോ മോനെ നീ പോനെ പെട്ട മോനെ സുഖമാണോ എന്ന രീതിയിൽ ജാസ്മിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മോനെയും മോളെയൊക്കെ വിളിച്ചിട്ട് അവർ തമ്മിലൊരു സംസാര വിഷയം ചെറിയൊരു ജഗഡ അത്രേ ഉള്ളൂ കേട്ടോ അതിനുശേഷം വന്നിരിക്കുന്നത് ഋഷിയാണ് ഔട്ടായിരിക്കുന്നത് പിന്നീട് ഔട്ടായിരിക്കുന്നത് ശ്രീധു നന്ദന കേട്ടോ നന്ദനാ ബോർഡ് അങ്ങോട്ട് മാറാതന്നെ നിന്നിട്ടുണ്ടായിരുന്നു നന്ദന ആരും പോയി ആക്രമിക്കാതെ സീൽ പതിപ്പിക്കാൻ പോയിട്ടില്ല പക്ഷേ ശ്രീധു ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു നന്ദന ഇങ്ങനെ ബോർഡ് തടഞ്ഞു നിൽക്കുമെങ്കിലും ശ്രീധു ആ ഗ്യാപ്പിൽ അവൾ ആ മാറുന്നതനുസരിച്ച് അവൾ സീൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു നന്ദന ഫുൾ ദേശത്തിൽ നിൽക്കുകയായിരുന്നു കേട്ടോ എന്തായാലും അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് സിജോട് ചോദിച്ചു ആരാണ് ഈ റൗണ്ടിൽ ഔട്ടായിരിക്കുന്നത് പേരാണ് അപ്പോഴത്തേക്ക് ശ്രീധുവിൻ്റെയും പിന്നെ നന്ദനയാണ് കേട്ടോ അവർക്കാണ് കൂടുതൽ ബോർഡിനകത്ത് സീലുണ്ടായിരുന്നത് അങ്ങനെ ശ്രീധു നന്ദനയും ഔട്ടായി പിന്നീടുണ്ടല്ലോ ജിൻഡോ ഇറങ്ങി വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ അഭിഷേകനെ ലക്ഷ്യമാക്കി വന്നു അഭിഷേക തടയുന്നു അങ്ങനെ ജിൻഡോ കുനി ഇങ്ങനെ ബോർഡിലേക്ക് സീൽ വധിപ്പിക്കാൻ പോയ സമയത്തേക്കും അഭിഷേക് ഒന്ന് വട്ടം ചുറ്റുന്നുണ്ട് അപ്പോൾ ജിൻഡോയുടെ കൺട്രോൾ പോകുന്നുണ്ട് അങ്ങോട്ട് പിടിച്ചു തള്ളുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് എന്തായത് എന്ന രീതിയിൽ പിന്നെ എല്ലാവരും കൂടി വന്ന് ജിൻഡോയെ ഒന്ന് കൂളാക്കുന്നുണ്ട് എന്താ പറയണ്ട ഒരു ഗെയിം സ്പിരിറ്റാണ് ആ ടാസ്കിന് ഇടയിലായത് കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ പോയി എന്തായാലും ആ റൗണ്ടിൽ എന്തായാലും ജിൻഡോ ആണ് ഔട്ടായിരിക്കുന്നത് അതിനുശേഷം ജിൻഡോയും അഭിഷേകം വന്ന് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു അഭിഷേക് ടീം ിരിറ്റിൽ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു രണ്ടുപേരും അവർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ വൈകുന്നേരം മുതൽ യൂട്യൂബിനകത്ത് അഭിഷേക് പുറത്തായി അഭിഷേകിന് റെക്കാടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൻ്റെ റിവ്യൂ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും എപ്പിസോഡ് തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത് പൊടുപ്പും തൊങ്ങലും വെച്ചിട്ടൊന്നുമല്ല ഏഷ്യനെറ്റിൽ എന്താണോ കാണിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ എന്തായാലും അവരുടെ പ്രശ്നം അവിടെ ആയിട്ടുണ്ട് ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും സംഭവിക്കുമോ നമുക്ക് അപ്പം നോക്കാം എന്തായാലും അടുത്ത റൗണ്ട് വന്നു അപ്പം ഈ ടാസ്കിനൊരു ബിഗ് ബോസിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രൂപ്പ് ചേർന്ന് കളിക്കാം എന്നുള്ളതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവർ സ്ട്രോങ് ആണ് സായി ആയാലും അഭിഷേകായാലും അർജുനായാലും സ്ട്രോങ് പ്ലെയറാണ് അപ്പോൾ അവർ തമ്മിൽ ഒത്തു കളിച്ചപ്പോൾ എനിക്ക് എന്തോ ചെറിയ ഒരു അൺഫെയർ പോലെ തോന്നി എങ്കിൽ തന്നെയും നല്ല വാശിയോടെ ഈ റൗണ്ട് കളിക്കാമായിരുന്നു അതായത് കിട്ടിയ സമയത്തിൽ ഓടിപ്പോയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീൽ പതിപ്പിക്കാമായിരുന്നു പക്ഷേ അവിടെ സായി നമ്മുടെ അഭിഷേകിനോട് ചോദിക്കുന്നു നീ എത്ര നിനക്ക് രണ്ട് വേണോ ഒന്ന് വേണോ പറയൂ എന്ന രീതിയിൽ കേട്ടോ അപ്പോഴും അർജുന ആരും ഇപ്പം തൊടുന്നില്ല അങ്ങനെ ടിക്കറ്റിൽ ഫിനാലേരെ എട്ടാമത്തെ ടാസ്കായ മുഖമുദ്രയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അർജുനാണ് അർജുനന് മൂന്ന് പോയിന്റ് നേടിയിരിക്കുന്നു രണ്ടാം സ്ഥാനം അഭിഷേക് രണ്ട് പോയിന്റ് സായിക്ക് ഒരു പോയിന്റ് കേട്ടോ അങ്ങനെ എപ്പിസോഡ് തീർന്നു ഇനി ബി ബി പ്ലസ് ആണ് ബി ബി പ്ലസിനകത്ത് നമ്മുടെ ഏട്ടന്മാരുണ്ടല്ലോ ഹിറ്റ്ലർ മാധവൻ കുട്ടിമാരെ പോലെയാണല്ലോ നമ്മുടെ സായിയും സിജോയും നന്ദനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രൊട്ടക്റ്റ് അങ്ങോട്ട് നന്ദനക്ക് വേണ്ടെന്ന് വെക്കുകയാണ് നന്ദനെ അവരെ ഇഗ്നോർ ചെയ്യുകയാണ് അപ്പോൾ ഇവര് രണ്ടുപേരും അങ്ങോട്ട് പോകുന്ന നന്ദനയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നന്ദനെ ശ്രീത് വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ ശീൽ പതിപ്പിച്ചല്ലോ അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ സായിക്ക് ഇത് ശ്രീധുവിൻ്റെ ആ ബോർഡിൽ പോയി സ്റ്റാമ്പ് പതിപ്പിക്കാമായിരുന്നു എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് ഇവർ ഒത്തു കളിക്കുകയാണ് എന്നെ ഒരു കരുവാക്കുകയാണെന്നുള്ളൊരു എവിടെ നിന്ന് ഒരു ചെറിയൊരു ഹിൻഡ് കിട്ടിയതിന് ശേഷം നന്ദന ചെറിയൊരു അകൽച്ച ഏട്ടമാരോട് കാണിക്കുകയാണ് ജിൻഡോ ഉണ്ടല്ലോ ജിൻഡേടെ അടുത്തന്നെ വർഷം ഏരിയയിൽ ഒരു ഓയിമെൻ്റ് ഒക്കെ ഇടുന്നു അപ്പോഴത്തേക്ക് നന്ദന പറഞ്ഞു ജിൻഡോ ചേട്ടാ ഇടൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് സുജോ പറയുന്നത് ആ പെണ്ണ് പറയുന്നതും കേൾക്കല് പെണ്ണോ എന്നെ പെണ്ണെന്നൊന്നും വിളിക്കാൻ പാടില്ല എന്ന രീതിയിൽ അവർ തമ്മിലൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ കിച്ചണിലേക്ക് ണ്ട് കിച്ചനിലേക്ക് പോയ സമയത്ത് സായി വരുന്നുണ്ട് സായിഡ് പറഞ്ഞു കൂട്ടുകാരനോട് പറയണം എന്നെ പെണ്ണെ എന്ന് വിളിക്കരുതെന്ന് അപ്പോഴത്തേക്ക് സിജോ അവിടെ വന്ന് ആ നീ ഒച്ചാക്കാതെ പാത്രം കഴുകും പെണ്ണാണെങ്കിൽ ഒച്ച ഉണ്ടാക്കാതെ കഴുകുന്ന രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ നോറ പറഞ്ഞു ഇത്രയും ദിവസം നന്ദന മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ പാത്രങ്ങൾ വരെ പറക്കുന്ന രീതിയിൽ കേട്ടോ അങ്ങനെ നന്നായി ദേഷ്യത്തിൽ പാത്രം കഴിഞ്ഞു പിന്നെ സായി വന്ന് പാത്രം കഴുകുക എന്ന് പറയുന്നത് ഈ സമയം നന്ദന ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു പോയ സമയത്ത് നോറ പറ ഞാൻ ഉണ്ടാക്കി ചിക്കൻ കറിയാണ് നീ കഴിക്കുക പക്ഷെ നന്ദന കഴിക്കാൻ തന്നെ പോകുന്നു കേട്ടോ അങ്ങനെ ബെഡ്റൂമിലേക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു ഈ സമയം ഋഷി പറഞ്ഞതിൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല കേട്ട എന്ന് ചെയ്യുന്നു ഈ സമയം സിജോ അവിടെ വരുന്നുണ്ട് ആ അവൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കഴിക്കാം മാറ്റി വെച്ചേക്കും നന്ദനക്ക് ഒരേ വാശിയായിരുന്നു അല്ലെങ്കിൽ തന്നെ നന്ദനെ സായിയോ സിജോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ടോ കേട്ടോ അതിനുശേഷം റൂമിൽ പോയിട്ട് പാവ കുട്ടിക്ക് അകത്തിരുന്ന ആപ്പിളും ഓറഞ്ചൊക്കെ എടുത്ത് വെക്കുന്നു പിന്നെ എന്താ പറയുക സായി കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നു സായിക്കത് വിഷമാകും സായി അവിടെ നിന്ന് എണീറ്റ് പോയി കേട്ടോ അതിനുശേഷം ഉറങ്ങാൻ കിടക്കുകയാണെന്ന് നന്ദന അപ്പോഴത്തേക്ക് സിജോ വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കണേ എനിക്ക് കേൾക്കേണ്ട എനിക്ക് ഉറക്കം വരുന്നു ഉറങ്ങാൻ സമയം തന്നാൽ നാളെ എനിക്ക് ഗെയിം കളിക്കണം നിങ്ങളെപ്പോലും ഇവിടെ ഒത്തു കളിക്കാനല്ല ഞാൻ വന്നത് ഞാനിവിടെ ഒറ്റയ്ക്കാണ് അപ്പോഴേക്കും സിജോ പറഞ്ഞു ഇത് നമ്മൾ മാത്രമല്ല കാണുന്നത് ബാക്കി ആൾക്കാരല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചാൽ ഞാനും തിരിച്ച് കാണിക്കും ഇന്നും ഞാൻ നിൻ്റെ ഒരു ശല്യത്തിന് വരത്തില്ല നീ ഞാൻ ചത്തന്ന് കരുതിയാൽ മതി എന്ന രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ അതിനുശേഷം നന്ദനയ്ക്ക് വശപ്പൊക്കെ വരുന്നുണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും നോറ ഒരു ഓംലേറ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു അങ്ങനെ നോറ ഓംലേറ്റ് ചെയ്ത് നന്ദനയ്ക്ക് കൊടുക്കുന്നു നന്ദന ഫുഡ് കഴിക്കാൻ ഒക്കെ വെച്ചിട്ട് കേട്ടോ അതോടുകൂടിയാണ് ബി ബി പ്ലസ് തീരുന്നത് അങ്ങനെ ഏട്ടൻ്റെ അനുജത്തിയായ നന്ദനക്കുട്ടി ഇന്ന് വല്ലാത്ത രോഷത്തിലാണ് നാളെ രാവിലെ ഉറങ്ങി എനിക്കുമ്പം നന്ദനയുടെ മൂഡ് ശരിയാകുമോ എന്നുള്ളത് നാളത്തെ റിവ്യൂയിൽ ഞാൻ പറയാം ഇന്നത്തെ ദിവസം ബിഗ് ബോസ് സീസൺ സിക്സിലെ ടിക്കറ്റി ഫിനാലിൽ രണ്ട് ടാസ്കൾ നടന്നിരിക്കുന്നത് ഏഴാമത്തെ ടാസ്ക്കായി ചവിട്ട് നാടകം ജയിച്ചിരിക്കുന്നത് നോറയാണ് അതുപോലെ എട്ടാമത്തെ ടാസ്ക്കായി മുഖമുദ്ര ജയിച്ചിരിക്കുന്നത് അർജുനാണ് അപ്പോൾ പോയിന്റ് നിലയിൽ ഒന്നാമത് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് പതിമൂന്ന് പോയിന്റ് നാളെ രണ്ട് ടാസ്ക് കാണുമോ അത് കൂടുതൽ കാണുമെന്ന് അറിയത്തില്ല പത്ത് ടാസ്ക് ആവാനാണ് ചാൻസ് അപ്പോൾ എട്ടെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് നാളത്തെ ടാസ്കിൽ ആരാണ് വിജയിക്കും ടിക്കറ്റ് ഫിനാൽ നേടുന്നത് ആരാണെന്നും നാളത്തെ റിവ്യൂ ഞാൻ പറയാം ഇത്രയും സമയം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ കൂട്ടുകാരെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും വേണം നാളത്തെ റിവ്യൂ ഞാൻ വരാം അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു ബിജി രമേശ് ലോകിലെ ബിജി ഇഷ്ടം തരണം കൂട്ടുകൂടണം കൂട്ടുകൂടാൻ മറക്കല്ലേ 拜拜。Bye bye.